ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു 2023 മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന നായകന്മാർ ആരൊക്കെയെന്ന് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ 15 സ്ഥാനത്തുള്ളത് ജയറാമാണ്. ജയറാം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. 14 സ്ഥാനത്ത് ബിജു മേനോൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 60 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. 13-ാമത്തെ ഉണ്ണിമുകുന്ദനാണ്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ വമ്പൻ തിരിച്ചുവരവാണ് താരം നടത്തിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 75 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. 12-ാമത്തെ ആസിഫലിയാണ്. ആസിഫലിയും ഇതേ പ്രതിഫലം തന്നെ വാങ്ങുന്നത്, അതായത് ഒരു സിനിമയ്ക്ക് 75 ലക്ഷം മുതൽ 1 കോടി വരെ തന്നെയാണ് ആസിഫ് അലി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. 11-ാമത്തെ ജയസൂര്യയാണ്. ജയസൂര്യ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 1 കോടി മുതൽ 1.5 കോടി വരെയാണ്. ലിസ്റ്റിൽ 10-ാമത്തെ കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 1.5 കോടി മുതൽ 2 കോടി വരെയാണ്. 9-ാം സ്ഥാനത്തുള്ളത് ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 1.5 കോടി മുതൽ 3 കോടി വരെയാണ്. 8-ാം സ്ഥാനത്തുള്ളത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 2 കോടി മുതൽ 3 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. 7-ാം സ്ഥാനത്തുള്ളത് ദിലീപ് ആണ്. 2 കോടി മുതൽ 4 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. ഈ ഒരു ലിസ്റ്റിൽ 6-ാം സ്ഥാനത്തുള്ളത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഒരു സിനിമയ്ക്ക് വന്ന പ്രതിഫലം എന്ന് പറയുന്നത് 3 കോടി മുതൽ 5 കോടി വരെയാണ്. 5-ാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലെ പ്രതിഫലം നോക്കുകയാണെങ്കിൽ 3.5 കോടി മുതൽ 6 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വന്ന പ്രതിഫലം. 4-ാമത്തെ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഒരു സിനിമയ്ക്കായിട്ട് 4 കോടി മുതൽ 8 കോടി വരെയാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 3-ാമത്തെ ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ്റെ പ്രതിഫലം നോക്കുകയാണെങ്കിൽ 3 കോടി മുതൽ 10 കോടി വരെയാണ് ദുൽഖർ സൽമാൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ പ്രതിഫലം നോക്കുകയാണെങ്കിൽ 4 കോടി മുതൽ 12 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റിൽ 1-ാമത്തെ എപ്പോഴത്തെ പോലും മോഹൻലാൽ തന്നെയാണ്. ലാലേട്ടൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം നോക്കുകയാണെങ്കിൽ 8 കോടി മുതൽ 20 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഇതിൽ 20 കോടി എന്ന് പറയുന്ന പ്രതിഫലം ബിഗ് ബോസ് എന്ന ഷോയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ വാങ്ങാറുള്ളത്. നോർമൽ സിനിമ നോക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനായിട്ട് 15 കോടിക്ക് താഴെ മാത്രമാണ് മോഹൻലാൽ പ്രതിഫലം വാങ്ങാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് 2023 മലയാള സിനിമയിലെ നടന്മാരുടെ പ്രതിഫല കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടൊപ്പം കൂടുതൽ സിനിമാ വാർത്തകൾ അറിയുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.